ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെൻഡ് ഇലക്ട്രോണിക്സ്. നമ്മൾ ഇന്ന് റിവ്യൂവിന് എടുത്തിരിക്കുന്ന ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞ ഒരു 2.1 ആംപ്ലിഫയറിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിത് കാണാൻ പോകുന്നത്. ഈ ഒരു 2.1 സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ 15 ബാൻഡിന്റെ ഓഡിയോ സ്പെക്ട്രം അനലൈസറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ആംപ്ലിഫയർ അത്യാവശ്യം 6 ഇഞ്ച് ഹൈറ്റ് വരത്തക്ക രീതിയിൽ ഒരു AVR ലുക്കിലാണ് നമ്മളിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ടൈം നമ്മൾ കളയുന്നില്ല, കമോൺ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. 200+ 200 വാട്ട്സ് ചാനലും 350 വാട്ട്സിന്റെ സബ്വൂഫറാണ് ഈ ഒരു ആംപ്ലിഫയർ വന്നിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിന്റെ ഡീറ്റെയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട് പാനലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ 2 കളർ വേരിയന്റിൽ തന്നെയാണ് നമ്മൾ ഡയലിംഗ് ചെയ്തിരിക്കുന്നത്. അത് എല്ലായ്പ്പോഴും ചെയ്യുന്ന അതേ മെറ്റീരിയൽ മോഡൽ തന്നെ നിങ്ങൾക്കറിയാം, ഗ്ലോസിയും മാറ്റിൻ്റെയും കോമ്പിനേഷൻ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇനിയുള്ള വീഡിയോസിൽ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം എല്ലാത്തിലും നമ്മൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഇനി കൺട്രോളിംഗ് പാനലിൽ എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള ഡീറ്റെയിലോട്ട് നോക്കാം. ഒരു പവർ സ്വിച്ച് നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് പറയാനാണെങ്കിൽ വോളിയം, അതായത് മാസ്റ്റർ വോളിയം ആയിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, വോളിയം ആയിട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇതിൽ വോളിയം കൺട്രോളിൻ്റെ തൊട്ട് മുകളിലായിട്ട് സ്പെക്ട്രം നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. LED സ്പെക്ട്രം നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു സ്പെക്ട്രം വെച്ചിട്ടുള്ള ആംപ്ലിഫയർ ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബാസ്, പിന്നീട് ഒരു മിഡ്, പിന്നെ ട്രിബിള്, പിന്നെ സബ് ഓഫറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള സബിൻ്റെ കൺട്രോള്, പിന്നെ ഒരു USB സോക്കറ്റ് നമ്മൾ ഈ സൈഡിലായിട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ വരുവാണെങ്കിൽ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഒരു മോഡൽ നമ്പർ നൽകിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ട്രെൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ട് പാനലിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത്, USB, FM അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ഇൻസൈഡിലോട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടെ കാണിക്കാം. അപ്പോൾ ഇനി ഇൻസൈഡിൽ നമ്മൾ എന്തൊക്കെ പാർട്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലോട്ട് കടക്കാം. ഇൻസൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വയറിങ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസ് വെച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിലും ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിനെ കുറിച്ച് തന്നെ പറയാം. ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ഒരു ക്യാബിൻ്റെ ഹൈറ്റ് വെച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫോമർ ചെറുതാണെന്ന് വിചാരിക്കേണ്ട. ഇത് 6 ഇഞ്ചിൻ്റെ ക്യാബിനറ്റാണ്, 6 ഇഞ്ച് വരുന്ന ഹെവി ആയിട്ടുള്ളൊരു ക്യാബിനറ്റാണ്, GTEC തന്നെ ക്യാബിനറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാം. അപ്പോൾ ട്രാൻസ്ഫോമറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 40/0/40 10 ആമ്പിയർ, 27/0/27 10 ആമ്പിയർ, 12/0/12 3 ടാപ്പിങ്ങും, 0/12 ഒരു സിംഗിൾ ടാപ്പിങ്ങും, ഇത്രയും ടാപ്പിങ്ങാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ എടുത്തിരിക്കുന്നത്. ഇനി കപ്പാസിറ്റർ സപ്ലൈ സെക്ഷനിലോട്ട് വരുമ്പം 50 വോൾട്ടും 10000 രണ്ട് കപ്പാസിറ്ററുകൾ നമ്മൾ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. 3 mix മെറ്റൽ ഡയോഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഈ വലിയ കപ്പാസിറ്റർ വന്നിരിക്കുന്നത് 61 വോൾട്ടും 10000 സബ് ഓഫറിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും 3 mix മെറ്റൽ ഡയോഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് സബിൻ്റെ ബോർഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ DTEC ODS സബ് 6 ട്രാൻസർ വരുന്ന STREAM 400 എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ വരുന്നൊരു സബ് ഓഫർ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചാനൽ ബോർഡായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ശക്തിയുടെ 5200 വരുന്ന മോണോ ബോർഡാണ്, പാരലൽ മോണോ വരുന്ന ആ ഒരു ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 8 ട്രാൻസറാണ് ചാനലിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റ്സും കൂടെ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് ഹീറ്റ് ആവുന്നില്ല, പക്ഷേങ്കിലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞാൽ അഡീഷണൽ നൽകിയിരിക്കുക. പിന്നീട് പറയുകയാണെങ്കിൽ സബ് ഫിൽറ്റർ, DTEC തന്നെ സബ് ഫിൽറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 50 വോൾട്ടും ഡയറക്റ്റ് നമുക്ക് DC എടുത്തതിനകത്ത് കൊടുക്കാം, പ്ലസ് ഓർ മൈനസ് ഡയറക്റ്റ് കൊടുത്താലും അടിച്ച് പോകത്തില്ല. അതിൻ്റെ ഉള്ള ഓപ്ഷൻ ഉള്ളൊരു ബോർഡാണ് ഇത്, സബ് ഫിൽറ്റർ. നല്ല അടിപൊളി ക്വാളിറ്റി വരുന്നൊരു സബ് ഫിൽറ്ററാണ്. അടുത്ത 3-way ടോൺ കൺട്രോളും നമ്മൾ 3-way ചെയ്തിരിക്കുന്നതും DTEC ODS തന്നെ ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ചെറിയൊരു രീതിയിലൊരു ആൾട്ടറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബ്ലൂടൂത്ത്, FM എല്ലാം ഉണ്ടെന്ന്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് പാനൽ നമ്മൾ അകത്ത് ഇൻബിൽഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പഗാരിയുടെ ബ്ലൂടൂത്ത് പാനലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു AVR ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പാനൽ ഇൻസൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ബഗ് കൺവെർട്ടർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സ്പെക്ട്രം 15 ബാൻഡിൻ്റെ സ്പെക്ട്രം വർക്ക് ചെയ്യാൻ വേണ്ടിയും USB വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ബഗ് കൺവെർട്ടർ ഇട്ട് നമ്മൾ 5 വോൾട്ട് സ്റ്റേബിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് 2 single supply നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 1 ഈ ബഗ് കൺവെർട്ടറിൽ കൊടുത്തിരിക്കുകയാണ്. 1 supply നമ്മൾ ഫാനിന് ലൈറ്റിന് വേണ്ടി നമ്മൾ നൽകിയിരിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് DTEC ODS തന്നെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ആർട്ടറും DTEC ODS സോഫ്റ്റ് ആർട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പിന്നെ 2 ഫാനുകൾ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 1 ഇന്നും 1 ഔട്ടും ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
പിന്നെ കോഡാണ് നമ്മൾ ഇതിൽ പവർ കേബിളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചാനലും സബ്നും എല്ലാത്തിനും നമ്മൾ ബനാന സോക്കി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടെസ്റ്റിംഗ് വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കോപ്പിറൈറ്റിംഗ് അടിക്കാത്തൊരു സോങ് ആണ് നമ്മൾ ഇതിലിടുന്നത്. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ആ ഒരു മ്യൂസിക് തന്നെയാണ് ഞാൻ സ്ഥിരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ കേൾപ്പിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കേട്ടുള്ള നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള ഏകദേശം ഒരു ധാരണ മാത്രമേ നമുക്ക് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിനും എനിക്ക് സമയം കുറവുണ്ട്, ചില സാഹചര്യത്താൽ ചില കാരണത്താൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഫോണുകൾ ചില കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത്. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ എന്തായാലും ക്ലിയർ ആയിട്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പറ്റുന്നതൊക്കെ സമയം പോലെയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. വർക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് നമുക്ക് അതെല്ലാം ചെക്ക് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം മേക്കപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ആംപ്ലിഫയറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് ഇടാൻ മറക്കരുത്. ഇതിൻ്റെ ഡിസൈനിങ് ആയാലും ബാക്കി കാര്യങ്ങളായാലും എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത് മറക്കരുത്. പിന്നെ അതുപോലെ പ്രതിയായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.